ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമുജീസ്. ഇന്ന് ഞാനൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി ഒരു മുറുക്കാണ്. ഈ മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. പൊട്ടറ്റ മുറുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും മാത്രമാണ് എടുക്കുന്നത്. സാധാരണ എല്ലാവരും കടലമാവ്, ഉഴുന്നുപൊടി ഇതെല്ലാം ചേർത്തിട്ടാണ് ഉരുളക്കിഴങ്ങ് മുറുക്ക് തയ്യാറാക്കുന്നത്. ഞാനിവിടെ അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് രണ്ട് നോക്കിയാലോ എങ്ങനെയാണ് അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും മാത്രം വെച്ചിട്ട് മുറുക്ക് തയ്യാറാക്കുന്നതെന്ന്. അതിനുവേണ്ടി ഞാനിവിടെ ഇതേപോലെ ഒരു ഉരുളക്കിഴങ്ങ് ഉഴുങ്ങി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം, അതല്ല എങ്കിൽ ഒന്നോ രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇത് ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവരാം. ഇതേപോലെയുള്ള ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ എള്ള്, ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി, പാകത്തിന് ഉപ്പ്, പിന്നെ ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഉടച്ചെടുക്കണം. അല്പം പോലും അതിൻ്റെ കറിയൊന്നും കാണരുത്. നല്ലതുപോലെ ഇത് ഉടച്ചെടുത്തിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. 250 ml കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് അപ്പത്തിൻ്റെ, അപ്പം ഇടിയപ്പത്തിൻ്റെ ഒക്കെ പൊടിയാണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് ഇട്ട് കൊടുത്ത് കുറച്ച് കൊടുക്കുക. ആദ്യം തന്നെ അതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും കൂടെ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പോരാതെ വരുവാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ച് നോക്കട്ടെ. കുറച്ച് ഇട്ട് കൊടുത്ത് കുഴച്ചെടുത്താൽ മതി. മുഴുവൻ അരിപ്പൊടിയും ഞാനിത് ഇതിലേക്ക് ചേർക്കുവാണ്. ഉരുളക്കിഴങ്ങുമായിട്ട് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം പോരാതെ വരുന്നത് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും ഉരുളക്കിഴങ്ങുമായിട്ട് നന്നായിട്ട് മിക്സാക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം. ആദ്യം അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒന്ന് രണ്ട് സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. അല്ലാതെ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ മതി. വെള്ളം കൂടിപ്പോകാനും പാടില്ല, വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് നമ്മൾ ചുറ്റിച്ചെടുക്കുമ്പോൾ, മുറുക്ക് ചുറ്റിച്ചെടുക്കുമ്പോഴത്തേനും അത് വിട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിനകത്ത് ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. സ്പൈസി ആയിട്ട് ചെയ്തെടുക്കാനാണ് താല്പര്യമെങ്കിൽ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. ഞാൻ ഇവിടെ സ്പൈസി ആയിട്ടല്ല ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. വെള്ളം പോരാതെ വന്നിട്ടുണ്ട്. അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. അഥവാ ഒഴിക്കുമ്പോൾ കൂടിപ്പോയാൽ അല്പം കൂടെ പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കഴിവതും വളരെ ശ്രദ്ധിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. ആ എടുത്തിരുന്ന അരക്കപ്പ് വെള്ളം ഞാൻ അതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇനി ഞാനിത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. ഉരുളക്കിഴങ്ങും അരിപ്പൊടിയും കൂടെ ഞാൻ ഇതേപോലെ നല്ല മയത്തിൽ നല്ല സോഫ്റ്റായിട്ട് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് വെള്ളത്തിൻ്റെ കൂടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ടാണ് ഇത് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മുറുക്ക് ചുറ്റിച്ച് നോക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് അഥവാ വിട്ടു പോകുവാണെങ്കിൽ, വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം, ചേർത്ത് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മുറുക്ക് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതേപോലെ ഒരു അച്ചെടുത്തിട്ടുണ്ട്, സ്റ്റാർ ഉള്ള ഒരു അച്ച കൊടുത്തിട്ടുണ്ട്. വലിയ സ്റ്റാർ ഒന്നും അല്ല കേട്ടോ, അത് ചെറിയ സ്റ്റാറാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുറുക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതിനകത്തൊക്കെ എണ്ണയൊക്കെ തടവിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആയി പോകും. മുറുക്ക് നമുക്കിത് ചുറ്റിച്ചെടുക്കാം. ഇവിടെ എല്ലാ അല്പം എണ്ണയൊക്കെ തടവി വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിത് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. വളരെ പതുക്കെ ചെയ്താൽ മതി കേട്ടോ, സ്പീഡിലൊന്നും ചെയ്യേണ്ട, പതുക്കെ ചെയ്താൽ മതി. വിട്ടു പോകാതെ ഇത് ചുറ്റിച്ചെടുക്കുക. എന്തുമാത്രം വലിപ്പം വേണമോ അതിനനുസരിച്ച് ചുറ്റിച്ചു കൊടുത്താൽ മതി കേട്ടോ.
ഇതിന്റെ വെള്ളമൊക്കെ ചേർത്തിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വിട്ടുപോകാതെ നല്ലതുപോലെ കിട്ടുന്നുണ്ട്. ഇത്രയും വലുപ്പം മതി. മതിയാക്കാം. ഇതിൻ്റെ അറ്റം ഇതിനകത്തേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ വിട്ടുപോകും. കണ്ട, ഇതേപോലെ നമുക്ക് എല്ലാം ചുറ്റിച്ചെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ആ ചൂടായ എണ്ണയിലേക്ക് നമ്മളിവിടെ ചുറ്റിച്ച് വെച്ചിരിക്കുന്ന മുറുക്ക് ഇട്ടുകൊടുത്ത് ഫ്രൈ ആക്കിയെടുക്കാം. ചെറുതായിട്ടാണ് ഉണ്ടാക്കണമെങ്കിൽ ഒരു മൂന്നോ നാലോ നമുക്ക് ഇടാം കേട്ടോ. വലിപ്പം കൂടുന്നതനുസരിച്ച് എണ്ണ ഇടുന്നതിന് എണ്ണം കുറയ്ക്കണം. ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനൊരു നാലെണ്ണം ഇട്ടിട്ടുണ്ട്. ഓരോ സൈഡ് തിരിച്ച് മുറിച്ചൊക്കെ ഇട്ടുകൊടുത്ത് വേണം ഫ്രൈ ആക്കാൻ. നല്ലപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ ഈ എണ്ണയുടെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞു വരും. ഞാൻ തിരിച്ച് മുറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മുറിച്ച് കഴിയുമ്പോഴത്തേനും എടുക്കാം കേട്ടോ. ഇതെല്ലാം മുട്ട മുറുക്കിലാന്നൊരു ശബ്ദം കേൾക്കും കേട്ടോ, ആ സമയത്ത് എടുത്താൽ മതി. ഇതിവിടെ ഇത്രയും ഫ്രൈ ആയാൽ മതി കേട്ടോ. നമുക്ക് ഇനി എടുത്ത് മാറ്റാം. കണ്ട ആ എണ്ണയുടെ പദപദ പോലെ വന്ന് നിന്നതൊക്കെ മാറിയത് കണ്ട. ഇപ്പം ഇത്രയും മതി. ഇനി ഇപ്പോൾ കോരി എടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് ഇവിടെ ചുറ്റിച്ച് വെച്ചിരിക്കുന്ന മുഴുവൻ മുറുക്കും റെഡിയാക്കിയെടുക്കാം. ഇങ്ങനെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അതല്ലെങ്കിൽ ഒരു സൈഡ് ഇങ്ങനെ കിടന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതൊരു വലിയ പാത്രം വലുതും കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ച് ചെയ്യുവാണെങ്കിൽ ഒരു അഞ്ചാറെണ്ണം വീതമൊക്കെ ഇട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കേട്ടോ. ഇപ്പോൾ ചെറിയ പാത്രത്തിൽ കുറച്ച് എണ്ണ വെച്ചിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ടൊരു മൂന്ന് നാലെണ്ണമൊക്കെ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഇതേപോലെ വട്ടത്തിൽ ചുറ്റിച്ചിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. എണ്ണയിലേക്ക് നമ്മളിങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. കണ്ടോ, എണ്ണയുടെ തിള ഒക്കെ നിന്നത് കണ്ട. അപ്പം അത് ഫ്രൈ ആയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ. ഇനി ഞാനിത് കോരിയെടുക്കുവാണ്. നല്ല ക്രിസ്പി ആയിട്ട് അരിപ്പൊടി ഉരുളക്കിഴങ്ങ് വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മുറുക്കാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. ഇതിനകത്ത് കടലമാവോ ഉഴുന്നോ ഒന്നും ചേർത്തിട്ടില്ല. അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും മാത്രം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.